പേട്ട ചാക്കയിലെ നാടോടികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ചരിത്രം ഇന്നലെ രാത്രി തന്നെ നമുക്ക് കുട്ടിയെ കിട്ടി. 19 മണിക്കൂർ ശേഷം കുട്ടിയെ കിട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 12:30 മണിക്ക് റോഡിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ കൊണ്ടുപോയി എന്നാണ് കണക്കാക്കുന്നത്. കുട്ടിയോടൊപ്പം 3 ആൺകുട്ടികളും ഈ പെൺകുട്ടി ഒന്നിച്ചാണ് കിടന്നത്. രാത്രിയിൽ അവിടെ ഒരു സ്കൂട്ടർ വന്നു, ഒരു മഞ്ഞ സ്കൂട്ടർ വന്നു, ആ കുട്ടികളെ വിരട്ടിയിട്ട് പോയി. അതിനുശേഷം ആ മഞ്ഞ സ്കൂട്ടറിൽ കുട്ടിയെ നടുക്കിരുത്തി കൊണ്ടുപോയി രണ്ടു പേര്. ഒരാള് തല നരച്ച, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളും മറ്റൊരു ചെറുപ്പക്കാരനും എന്ന് പറയുന്നു. എന്തായാലും സ്കൂട്ടറിൽ കൊണ്ടുപോയെന്നൊരു കഥ വ്യാപകമായി. പക്ഷെ കുട്ടിയെ നമുക്ക് കിട്ടിയപ്പോൾ കുട്ടിയെ ബ്രഹ്മോസിന്റെ പുറകില്, ഫയർഫോഴ്സിന്റെ പുറകില്, ആ റെയിൽവേ ട്രാക്കിന്റെ ബാക്കിലുള്ള ഒരു പൊന്തക്കാട്ടിനകത്തു നിന്ന് കുട്ടിയെ കിട്ടി. 10-16 അടി താഴ്ചയുള്ള കുഴിയിൽ നിന്നാണ്. പത്രക്കാരും അതുപോലെ പോലീസും നാട്ടുകാരും എല്ലാവരും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ കേട്ടു. കുട്ടി എങ്ങനെയാ 300-400 മീറ്റർ അകലെയുള്ള റെയിൽവേ ക്രോസ് കഴിഞ്ഞ് അവിടെ ചെന്നു എന്നതും, 16 അടിയോളം താഴ്ചയുള്ള കുഴിക്കകത്ത് എങ്ങനെ പരിക്കേൽക്കാതെ കിടന്നുവെന്നും, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വ്യാപകമാണ്. പോലീസിന് ഒരു പൈൻറ്റിങ്ങിലോട്ട്, കണ്ടെത്തലിലോട്ട് വന്നില്ല. DCP ഒക്കെ സ്പോട്ടിലുണ്ട്. ഇപ്പൊ ADGP വന്നിട്ട് പോയി, ആ കുഴി കണ്ടു. 10-16 അടി താഴ്ചയുള്ള കുഴിയാണ്. കുഴിയിലോട്ട് പരിക്കേൽക്കാതെ കുട്ടിക്ക് ഇറങ്ങാൻ കഴിയില്ല. വിവിധങ്ങളായ അഭിപ്രായങ്ങളെല്ലാം വന്നു. ഏതായാലും പോലീസിന്റെ അങ്ങ് എത്താതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലീസ് MO ക്രിമിനൽസിനെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസിന് അറിയാത്ത ചില വിവരങ്ങളാണ് ഇപ്പം പറയുന്നത്. പേട്ടയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ, ശംഖുമുഖം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പീഡോഫീലിയ, കുട്ടികളെ പീഡിപ്പിക്കാൻ കൊണ്ടുവന്ന 2 പേരുണ്ട്. അവരുടെ കോംപ്ലിസിറ്റി നോക്കണം. അതിൽ ഒരാൾ സെബാസ്റ്റ്യനാണ്. ഒരു 21 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് അയാൾ കുറ്റത്തിന് പിടിക്കപ്പെട്ടത്. അയാൾ 3 കുട്ടികളെ കൊന്നിട്ടുണ്ട്. അത് പൂന്തറയിലുള്ള ഒരു കൊച്ചിനെ ക്രിസ്മസ് രാത്രി 2001 പീഡിപ്പിച്ചപ്പോൾ അന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസ് പിന്നീട് വെറുതെ വിട്ടു. അതിനുശേഷം അതിനുശേഷം അയാൾ പുതുക്കുറിച്ചിയിലെ 6 വയസ്സുള്ള ഒരു കൊച്ചിനെ, അത് ഉറങ്ങിക്കിടക്കുന്ന തട്ടിക്കൊണ്ടുപോയി, അതിനെ പിടിപ്പിച്ച് കൊന്നു. വീണ്ടും 2003 രാത്രി പൊഴിയൂരിലെ ഉറങ്ങിക്കിടന്ന, തൊട്ടിക്കിടന്ന 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. അയാൾ ഒരു കേസ് വിട്ട സ്ഥിതിക്ക് 2 കേസിനകത്ത് അയാൾ അതിൻ്റെ കുറ്റചാർജ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ കേസിൻ്റെ സ്ഥിതിവിശേഷവും അറിയില്ല. പക്ഷെ അയാൾ ജയിലിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 40-44 വയസ്സ് കൂടുതലില്ല. കഷ്ടിച്ച് ഒരു 44 വയസ്സുണ്ടാവും. അയാൾ ജയിലിലുണ്ടോ എന്ന് പോലീസ് വെരിഫൈ ചെയ്യണം. അയാൾ ഈ ചാക്കയിലടുത്തുകാരനാണ്, പൂന്തറക്കാരനാണ്, ശംഖുമുഖത്തിൻ്റെ അടുത്തുള്ള ആളാണ്. അയാൾക്ക് ആ സ്വഭാവം മാറില്ല. കാരണം 3 മർഡർ നമ്മൾ അറിയുന്ന, പോലീസ് കണ്ടുപിടിച്ച 3 മർഡറുണ്ട്. അതെല്ലാം ജെൻഡർ ഏജുള്ള 2 വയസ്സുള്ള കുട്ടികളെയാണ്, പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നതും പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും. ഇവിടെ ഈ കുട്ടിയെ കാണാതെ പോയപ്പം തട്ടിക്കൊണ്ടുപോയ ആള് അയാൾ പെട്ടെന്ന് മനസ്സിലായി. പോലീസ് അലർട്ടായി. പോലീസ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഓടുന്നൊക്കെ കണ്ടു. ഏതായാലും സിറ്റി പോലീസ് സടകുടൻ എഴുന്നേറ്റ് കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പം, നമുക്ക് ആയുരെ കൊച്ചിനെ, നമുക്ക് അബീഗളുടെ കാര്യമൊക്കെ നമുക്കറിയാം. അയിലോ ജീവനോടെ നമുക്ക് കിട്ടി. ഇവിടുത്തെ കുട്ടിയും ജീവനോടെ കിട്ടി. പോലീസും പൊതുജനങ്ങളും എല്ലാവരും പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് കുട്ടിയെ തപ്പാനായിട്ട് റോഡ് മുഴുവൻ പോയി. പോലീസ് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം തട്ടിക്കൊണ്ടുപോയ ആൾക്ക് കുട്ടിയെ പീഡിപ്പിക്കാൻ അവസരം ലഭിച്ചില്ല. പിടിക്കപ്പെടും താന്. കാരണം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ ആണെങ്കിൽ, അതുകൊണ്ട് ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഇരുത്തി അതിനുശേഷം കൊണ്ട് ഉപേക്ഷിച്ചു പോയതാകാം. അവിടെ കിടന്ന കുട്ടി മരിച്ചു പോയേനെ.
അവശയായിരുന്നു ആ കൊച്ച്. ആഹാരം എന്തെങ്കിലും കൊടുത്തല്ലോ നമുക്കറിയില്ല. പക്ഷെ രാത്രിയിൽ അവരുടെ കയ്യിൽ ഇരുന്ന സന്ദർഭത്തിൽ കുട്ടി കരയാതെ എവിടെയെങ്കിലും ഷെൽട്ടർ എടുത്തിട്ടുണ്ടാവണം, എന്നിട്ട് ഇതിനടുത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് ഈ എംഒ ക്രിമിനൽസിൽ തീർച്ചയായിട്ടും പോലീസ് വെരിഫൈ ചെയ്യണം. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റെങ്കിലും വേണം. രണ്ടു പേരുണ്ട്, സുരേഷ് കടകംപള്ളി എന്ന് പറഞ്ഞ ഒരാൾ പേട്ടയിൽ തന്നെ ശംഖുമുഖത്തോ അല്ലെങ്കിൽ കഴക്കൂട്ടത്തോ 4 വയസ്സും 6 വയസ്സുള്ള 2 കുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന കേസിനകത്ത് പ്രതിയാണ് അയാൾ. അയാൾക്കും ഇതേ പ്രായത്തിലുള്ളൂ, 23 വയസ്സ് അന്ന്, ഇന്ന് കൂടി വന്ന ഒരു 40-47 വയസ്സ്. ഞാൻ പറഞ്ഞ സെബാസ്റ്റ്യനും ഈ സുരേഷും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അന്ന് 10-20 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇപ്പം 10-44 വയസ്സുണ്ടാവാം. അവർ ഈ പരിസരത്തുള്ളവന്മാരാണ്. അവസരം കിട്ടിയാൽ അവർ വീണ്ടും അത് ചെയ്യും. അപ്പൊ അത് പോലീസ് വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പോലീസിന്റെ സൈബർ സെല്ലിന് അവിടെ അല്ലെങ്കിൽ പോലീസ് DCRB യിലോ അവിടെ എവിടെയെങ്കിലും ഈ കുട്ടികളുടെ വിവരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രതികളുടെ വിവരം ഉണ്ടോ എന്നും അറിയില്ല. 10-20 വർഷം മുമ്പത്തെയാണ്. അവർക്ക് അന്ന് ടെൻഡർ ഏജ് ആണ്. ഇന്ന് 40-44 വയസ്സിൽ കൂടുതൽ പ്രായവുമില്ല കുറ്റവാളികൾക്ക്. യഥേഷ്ടം ആ അതേ രീതിയിലുള്ള കുറ്റങ്ങൾ അവസരം കിട്ടിയേ ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ടു പേരെയും പോലീസ് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റില് ഈ കൊച്ചിന്റെ കാര്യത്തിലും വെരിഫൈ ചെയ്യണം. കാരണം ഇതിന് പരിസരത്താണ് അവരുടെ വീട്. അവരെ കോംപ്ലിസിറ്റി നോക്കിയിട്ട് അവർ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ദിവസം അവരെ എവിടെയായിരുന്നു, എത്രയും പെട്ടെന്ന് അവരെ കസ്റ്റഡി എടുത്താൽ ഈ ദിവസം അവരെ എവിടെയായിരുന്നെന്ന് അവരെ ചോദ്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് പ്രാഥമികമായിട്ട് ഈ രണ്ടു പേരെ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ട്രിവാൻഡ്രം, കഴക്കൂട്ടം, പേട്ട ഇവിടങ്ങളിലൊക്കെ സ്ത്രീകളെ രാത്രി ഉപദ്രവിക്കുകയും ഹോസ്റ്റലിലൊക്കെ കയറുന്നു. വളരെയധികം പേരെ മ്യൂസിയത്തിൽ വന്നവരെ മ്യൂസിയത്തിൽ നടക്കാൻ വന്നവരെയൊക്കെ ഉപദ്രവിച്ചു. ധാരാളം പേരെ അവരുടെ നഗ്നത കാണിക്കുന്നവന്മാർ ധാരാളമാണ്. പെർവേർഷനാണ് അവരൊക്കെ. അതെല്ലാം വെരിഫൈ ചെയ്യണം. കാരണം ഈ കുട്ടി നടന്ന് അവിടം വരെ എത്താനുള്ള സാധ്യത ഇല്ല. തന്നെ പോയെങ്കിൽ എങ്ങനെയാണ് ആ വലിയ ആ കുളം അല്ലെങ്കിൽ 16 അടി താഴ്ചയുള്ള ആ കുഴിക്കകത്ത് ഇറങ്ങിയത്? അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അതൊരു അസ്വാഭാവികതയുണ്ട് അതിനകത്ത്. കുട്ടി തന്നെ പോയെന്നുള്ള വാദഗതിക്ക് ബലം കുറവാണ്. ഏതായാലും ഇതുവരെ പ്രതികളിലേക്കൊന്നും വന്നില്ല. CCTV ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് ഈ എംഒ ക്രിമിനൽസിനെ ഈ രണ്ടുപേരെയും സിറ്റി പോലീസ് അവരെ കോംപ്ലിസിറ്റി വെരിഫൈ ചെയ്തിരിക്കണം. അവരെ ഇൻവോൾവ്മെൻ്റ് ഉള്ള അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.